മോദി ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്ന് മലയാളികളുടെ സൂപ്പർ താരം കൃഷ്ണകുമാർ 2014 അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞായിരുന്നു താരത്തിന്റെ പ്രസ്താവന. ഒരു മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കൃഷ്ണകുമാർ വീണ്ടും പ്രധാനമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മോദി ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്നും ഇന്ത്യ കൈവിട്ടു പോകുന്നുവെന്ന അവസ്ഥയെത്തിയപ്പോൾ അതിനെ പടുത്തുയർത്താൻ ഈശ്വരൻ തന്നെ നിയോഗിച്ച അവതാരമാണ് അദ്ദേഹമെന്നും താരം പറയുന്നു. മോദി അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പോലും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നും താരം ചൂണ്ടിക്കാട്ടി. ഏറ്റവും അവസാനമായി സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമുക്കത് പലയിടത്തും പറയാൻ പറ്റില്ല. സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം എത്ര മനോഹരമായാണ് അന്ന് അവതരിപ്പിച്ചത്. 10 പാഡിന് 10 രൂപ, 1 പാഡ് 1 രൂപയ്ക്ക് കൊടുക്കുകയാണെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. ഞാനൊരു സ്ത്രീ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്, 5 സ്ത്രീകളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് തനിക്കറിയാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സംഭവമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതേ ആർത്തവത്തെ എത്രയോ മോശമാക്കി ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ചിത്രീകരിച്ച സംഭവം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി എത്രയോ വലിയ കാര്യമാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അദ്ദേഹത്തോട് നന്ദി പറയേണ്ടതെന്ന് തനിക്കറിയില്ല. ഇതൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട് അങ്ങ് പോകും. ഞങ്ങളുടെ വീട്ടിലൊക്കെ എത്രയോ പേരുണ്ട്. അവരിങ്ങനെ പറയും, ഇതൊക്കെ കണ്ടെത്തിയത് എത്രയോ നല്ലതാണെന്നും, കാരണം ഉൾസ്ഥലങ്ങളിലൊക്കെ എത്രയോ സ്ത്രീകൾ ഈ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുൻകാലഘട്ടങ്ങളിൽ സർക്കാർ ആനുകൂല്യം പാവപ്പെട്ടവരുടെ കൈകളിൽ എത്തുമായിരുന്നില്ല. ഉദ്യോഗസ്ഥർ അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം ഇതിന് വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചത്. ജൻധൻ അക്കൗണ്ട് വഴി പാവപ്പെട്ടവരുടെ കൈകളിൽ അർഹിക്കുന്ന ആനുകൂല്യം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഭാരതത്തിലെ പ്രധാനമന്ത്രിയോട് ഇക്കാര്യത്തിൽ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലെന്നും, വരും തലമുറകൾക്ക് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ലെന്നും താരം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നട്ടലുള്ള നേതാവാണ് മോദിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ധീരനാണ് നമ്മുടെ പ്രധാനമന്ത്രി. തീരുമാനങ്ങൾ അദ്ദേഹം ഒരിക്കലും മാറ്റാറില്ല. അദൃശ്യമായ വോട്ടുകൾ കൊണ്ടാണ് മോദി ജയിച്ചു വന്നത്. അതേസമയം നിഷ്പക്ഷമായ വോട്ടുകളും BJP കിട്ടുമെന്നും താരം പറയുന്നു. ഇതിനു പുറമെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്വീകരിക്കുന്നത് BJP മേയർ ആയിരിക്കുമെന്നും താരം നേരത്തെ പറഞ്ഞിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തത്വമയി ന്യൂസ് സുദർശൻ നമ്പൂതിരിയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, അല്ല, ഇതിപ്പോ എന്റെ ഒരു അഭിപ്രായമാണ് എന്ന് വെച്ചാൽ, ഇത് ഇന്ന് ഭാരതീയർ തന്നെ പറയുന്ന ഒരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വ്യക്തി എന്ന് പറയുമ്പോ ഞാനും സുദർശനൊക്കെ നമ്മളൊക്കെ വ്യക്തികളാണ്. നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. നമ്മൾ പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോ ഇന്ന് ഭാരതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും, അതായത് നമ്മൾ പറയോ ചൈനയുടെ കേസ് നമുക്ക് ഒതുക്കേണ്ടതാണ്, പാകിസ്ഥാനെ ശരിയാക്കേണ്ടതാണ്, കാശ്മീർ നമ്മുടെ കയ്യിലായിരുന്നിരുന്നെങ്കിൽ, ഇവിടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടിരുന്നെങ്കിൽ, ഓരോ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ അത് കുടിവെള്ളമായിക്കോട്ടെ, ശൗചാലയമായിക്കോട്ടെ, നല്ല വീതിയുള്ള റോഡുകളായിക്കോട്ടെ, കോവിഡ് കാലത്ത് ഒരാൾ പോലും പട്ടിണി കൊണ്ട് മരിക്കാതിരിക്കാൻ എത്രയോ മുൻകൂട്ടി കണ്ട് റേഷന്റെ സംവിധാനങ്ങള്, ജൻധൻ അക്കൗണ്ട് കർഷകർക്ക് വിത്തുമ്പോളും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണക്കാരൻ, കാരണം നമ്മളെല്ലാം സാധാരണ ജീവിതം നയിക്കുന്നവരാണ്, സാധാരണക്കാരന്റെ ജീവിതം ബെറ്റർ ആക്കി കൊടുക്കുക, നല്ലതാക്കി കൊടുക്കുക, അതിനുവേണ്ടി നമ്മളൊക്കെ പലതും ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്ത് നിന്നൊരു വ്യക്തി ആഗ്രഹിക്കുക മാത്രമല്ല, അത് ഭാരതീയർക്ക് കയ്യിൽ കൊടുക്കുന്നു. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിത്തുമ്പളവും 6000 രൂപ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കൂട്ടി. അദ്ദേഹം പറഞ്ഞു, 100 രൂപ സർക്കാർ കൊടുക്കുമ്പോൾ 15 രൂപ ആണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്, 85 രൂപ ചോരുന്നു. ഇന്ന് 5 പൈസ ചോരാതെ അവരുടെ കയ്യിൽ നേരിട്ട് അക്കൗണ്ടിലെത്തുന്നു. ഈ മിഡിൽമെൻ എന്ന് പറഞ്ഞ സ്ഥാനത്തിന് ഇല്ലാതാക്കുകയാണ് ഇന്ത്യയിൽ നിന്ന്. അപ്പൊ അത് ആർക്കും ആയിക്കോട്ടെ, ഇപ്പൊ കർഷകർക്കായാലും എല്ലാ വിഭാഗം ആൾക്കാർക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, ഞാൻ ധാരാളം സ്ത്രീകളുടെ നടുവിൽ കഴിയുന്ന ഒരാളാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നോക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭാരതീയരുടെ സമൂഹത്തില് എല്ലാ മേഖലകളിലും ഒരു മനുഷ്യന്റെ കണ്ണുകൾ തിരിയുന്നു, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. 2022 ഭാരതത്തിൽ ഒരാൾ പോലും വീടില്ലാത്ത ഒരാൾ കാണില്ല, അതായത് തല കഴിക്കാൻ വീടില്ലാത്ത ഒരാൾ കാണില്ല. ഇതൊക്കെ നമുക്ക് ഒരു 6-7 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഒരു വലിയൊരു വിഭാഗം ജനത്തിനെ സംരക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും പറ്റുന്നത്.
അപ്പോ ഇന്ന് ശ്രീ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പലതും കൂടിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ പലപ്പോഴും ദൈവദുര്യമൽക്കാണ്. കാരണം ഒരു മനുഷ്യന് പ്രയാസം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബുദ്ധിമുട്ട് ഘട്ടത്തിൽ അവർക്കൊരു കൈ കൊടുക്കുന്നതിലാണ് നമ്മൾ പറയുന്നത് അയ്യോ ആ മനുഷ്യൻ നമുക്ക് ദൈവമായിട്ട് വന്നു. നമ്മൾ എത്രയോ പേരെ പറഞ്ഞു. അതുപോലെ ഇന്ന് ഭാരതീയർക്ക് ആ ഒരു ലെവലിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്നത്. അത് വളരെ വലിയൊരു അനുഗ്രഹവും എന്താ പറയണ്ടെന്ന് അറിയില്ല, ഭാരതീയരുടെ ഒരു നിത്യ പ്രാർത്ഥന കൊണ്ട് സംഭവിച്ചതായിരിക്കണം. ഇപ്പൊ എതിരാളികൾ പോലും അനാവശ്യവും ചെറിയൊക്കെ പറഞ്ഞാൽ പോലും അവർക്കും സത്യാവസ്ഥ അറിയാം. ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, ഒരു എന്താ പറയുക സ്റ്റാൻഡുള്ള നിലപാടുണ്ട്. ഒരു തീരുമാനമെടുത്താൽ എന്തൊക്കെ വന്നാൽ പാറ പോലെ ഉറച്ചിരുന്ന നിലപാടിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം എന്ന് പറയാൻ കഴിച്ചാൽ ഇത്രയും വലിയൊരു ജനസമൂഹത്തിന് ഒരു പിന്തു ഒരു അവർക്കൊരു ഒരു വിശ്വാസമാണ്. നമുക്ക് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണം ഒരു വാക്കുകൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചേക്കാം. കാരണം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഇന്ത്യ ഒട്ടാകെ ഇന്ന് ജനങ്ങൾക്കൊരു പ്രതീക്ഷയാണ്, ഇങ്ങനൊരു പ്രധാനമന്ത്രി ഉണ്ട്, നമ്മുടെ ഭാവി ജീവിതം ഭാവി തലമുറ സുരക്ഷിതമാണ് എന്നൊരു തോന്നലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും കാരണമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല. നന്ദി. അദ്ദേഹം പറഞ്ഞതുപോലെ നട്ടലുള്ള ധീരനായ നേതാവ് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പിന്തുണയുമായി കൃഷ്ണകുമാർ നേരത്തെയും രംഗത്ത് വന്നിരുന്നു. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതോടെ പവനായികൾ ശവങ്ങളായെന്നും മോദി എന്ന സൂര്യന്റെ മുന്നിൽ ബാക്കിയെല്ലാം കത്തി ചാമ്പലായെന്നുമാണ് കൃഷ്ണകുമാർ അന്ന് പറഞ്ഞത്. ഭാരതത്തിന്റെ നന്മയ്ക്കും ഭാരതീയരുടെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ച ദേശസ്നേഹിയായ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ തെറി പറയും തോറും കൂടുതൽ സീറ്റുകളും കൂടുതൽ വിജയങ്ങളും കിട്ടുന്ന ഒരു അത്ഭുത പ്രതിഭാസമായി BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം എതിർചേരിയുടെ തകർച്ചയും സംഭവിക്കുന്നു. അധികം വൈകാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും മോദി പ്രഭാവത്തിൽ BJP ഭരണത്തിൽ വരും. കാത്തിരിക്കാം ആ നല്ല നാളുകൾക്കായി എന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിലും കുറിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി.